പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ അശ്വിൻ ശ്രീദേവ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത് അലൻ ട്യൂറിംഗ് എന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ്. നിങ്ങൾ ഈ വ്യക്തിയെ എവിടെയെങ്കിലും കേട്ടു പരിചയമുണ്ടോ? അദ്ദേഹം ആരായിരിക്കും? അദ്ദേഹത്തെ പറ്റി നമ്മൾ അങ്ങനെ പത്രങ്ങളിലും അങ്ങനെയൊന്നും വായിക്കാറുമില്ലല്ലോ. അദ്ദേഹം ഏതെങ്കിലും പഴയ ആളാണോ? പഴയ ആളാണെങ്കിൽ അങ്ങനെയൊന്നും പത്രങ്ങളിൽ വരാൻ സാധ്യതയില്ല. എങ്കിൽ അദ്ദേഹം പുസ്തകങ്ങളിലെങ്കിലും വരേണ്ടതല്ലേ? അദ്ദേഹം ആരായിരിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അങ്ങനെ ഒരാൾ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നുണ്ടോ? ഭൂമുഖത്ത് ജീവിച്ചിരുന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും അറിയുമോ? അങ്ങനെ നമുക്കെങ്ങനെ മനസ്സിലാക്കാം അല്ലേ? ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ അദ്ദേഹത്തെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലോ അതോ കേട്ടിട്ടുണ്ടോ അതോ ഇല്ലയോ എന്നതൊരു വിഷയമല്ല. പക്ഷേ ഞാൻ നിങ്ങൾക്ക് അദ്ദേഹത്തെ പറ്റി പറഞ്ഞു തരാം. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അലൻ മാത്തിസൺ ട്യൂറിംഗ് എന്നായിരുന്നു. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ഗണിതജ്ഞനും ശാസ്ത്രജ്ഞനും എല്ലാമായിരുന്നു. അദ്ദേഹം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ഒരു പ്രത്യേക തരം കോഡ് ഡീകോഡ് ചെയ്തെടുത്തതിലാണ്. അതിൻ്റെ പേരാണ് എനിഗ്മ. നിങ്ങൾ എനിഗ്മയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്താണെന്നറിയുമോ? ഞാൻ എനിഗ്മയെക്കുറിച്ച് പറഞ്ഞു തരാം. രണ്ടാം ലോക മഹായുദ്ധമെന്ന യുദ്ധം നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതല്ലേ? ആ യുദ്ധത്തിൽ എത്ര രാജ്യങ്ങൾക്ക് ആൾനാശമുണ്ടായി? എത്ര പാവപ്പെട്ട ആളുകളാണ് അതുകാരണം പട്ടിണി മൂലവും വെടിയേറ്റും ബോംബ് കൊണ്ടും എല്ലാം മരിച്ചുപോയത്? ഇത്രയും നാശം വിതച്ച രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ബ്രിട്ടനും ഫ്രാൻസുമെല്ലാം ജർമ്മനിയെ പേടിച്ച് വിറയ്ക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ബ്രിട്ടനോ ഫ്രാൻസോ മറ്റോ ഒരു കപ്പലെങ്ങാനും കടലിലിറക്കിയാൽ അത് അപ്പോൾ മുക്കാൻ ജർമ്മനിയുടെ യൂബോട്ടുകൾ എത്തും. എന്താണ് ഈ യൂബോട്ടുകൾ എന്നറിയണ്ടേ? അവ പ്രത്യേകതരം മുങ്ങിക്കപ്പലുകളായിരുന്നു. ഈ യൂബോട്ടുകൾക്കൊരു പ്രത്യേകതയുണ്ട്. അവ വെള്ളത്തിനടിയിൽ കൂടെ പോകുന്നതും വരുന്നതുമൊന്നും ആർക്കും കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ ജർമ്മനി യൂബോട്ടുകൾ ഉപയോഗിച്ച് മറ്റു യൂറോപ്യൻ രാജ്യങ്ങളുടെ എല്ലാ കപ്പലുകളും മറ്റും തകർത്ത് അവർ ആധിപത്യം പിടിച്ചെടുക്കാൻ തുടങ്ങി. ഈ സമയത്താണ് അവ ഈ മറ്റു രാജ്യങ്ങൾ അവർ എങ്ങനെയാണ് യൂബോട്ടുകളിലേക്ക് സന്ദേശങ്ങൾ അയക്കുന്നത് എന്ന് കണ്ടുപിടിച്ചത്. അവർ അതിനുപയോഗിച്ച കോഡായിരുന്നു എനിഗ്മ. ഈ എനിഗ്മ കോഡിനൊരു പ്രത്യേകതയുണ്ട്. എനിഗ്മ കോഡിൽ അയച്ച ഒരു സന്ദേശം ആ സന്ദേശം അയച്ചയാൾക്കും സന്ദേശം ലഭിച്ചയാൾക്കും മാത്രമേ വായിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് വർക്ക് ചെയ്തിരുന്നത് നമ്മൾ അയക്കുന്ന സന്ദേശത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഓരോ അക്ഷരവും ടൈപ്പ് ചെയ്തതിന് ശേഷം ഒരു കറക്കാൻ വേണ്ടി ഒരു ഹാൻഡിൽ ഉണ്ടാവുമായിരുന്നു. ഈ ഹാൻഡിൽ പിടിച്ചു കറക്കിയാൽ ഈ അക്ഷരങ്ങളെല്ലാം അങ്ങോട്ടിങ്ങോട്ട് മാറി നിന്ന് ഒന്നും മനസ്സിലാവാത്ത രീതിയിലാവുമായിരുന്നു. പിന്നീട് ഈ ഓരോ അക്ഷരവും അതിനു വേണ്ട ബൈനറി കോഡുകൾ ഉപയോഗിച്ച് റേഡിയോ സിഗ്നലാക്കി അയക്കുകയാണ് ചെയ്യുക. ഈ സിഗ്നൽ കിട്ടിയ ശേഷം ഒരു എനിഗ്മ മെഷീനും അത് ഉപയോഗിക്കാൻ അറിയുന്ന ഒരാൾക്ക് അത് ഡീകോഡ് ചെയ്തെടുത്ത് കിട്ടിയ സന്ദേശം എന്താണെന്ന് മനസ്സിലാക്കാം. ഈ എനിഗ്മ മെഷീനിൻ്റെ ഡീകോഡിങ്ങിന് വേണ്ടി ഒരുപാട് രാജ്യങ്ങൾ കഠിനാധ്വാനം ചെയ്തിരുന്നു. ഇങ്ങനെ എനിഗ്മ മെഷീനിൻ്റെ കോഡുകൾ കണ്ടെത്തി അതിനെ ഡീകോഡ് ചെയ്തെടുത്ത വലിയ ഒരു മഹാനാണ് അലൻ മാത്തിസൺ ട്യൂറിംഗ്. ഇദ്ദേഹത്തിന് ഇത് സാധിച്ചത് ബോംബെ എന്ന ഒരു മെഷീനിൻ്റെ കണ്ടുപിടുത്തത്തോടുകൂടിയാണ്. അദ്ദേഹം ബ്ലച്ച്ലി പാർക്കിൽ തൻ്റെ സഹപ്രവർത്തകരോടുകൂടി ഒരുപാട് ബോംബെ മെഷീനുകളും അതുവഴി ബോംബെ മെഷീനുകൾ ഉണ്ടാക്കി. അതുവഴി അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ബൈനറി കോഡുകളെല്ലാം ലഭിക്കുകയും അതെല്ലാം ക്രാക്ക് ചെയ്ത് ജർമ്മൻ സൈന്യത്തിൻ്റെ ഓരോ നീക്കങ്ങളും മനസ്സിലാക്കി ബ്രിട്ടന് പറഞ്ഞു കൊടുക്കാനും സാധിച്ചു. ഇങ്ങനെ അദ്ദേഹം ചെയ്തതെന്താണെന്നോ, അദ്ദേഹം രണ്ടാം ലോക മഹായുദ്ധം യൂറോപ്പിൽ 2-4 വർഷം നീണ്ടു നിൽക്കുന്നത് കുറച്ചു. അദ്ദേഹം അതിലൂടെ രക്ഷിച്ചത് 14 ദശലക്ഷം ജീവനുകളാണ്. പറയുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ടാവും അല്ലേ? ഇങ്ങനെയും ഒരു വ്യക്തിയോ? മാത്രവുമല്ല, ഇദ്ദേഹത്തിന് ഇനിയുമുണ്ട് പ്രത്യേകതകൾ. ഇദ്ദേഹമാണ് നമ്മുടെ ഇക്കാലങ്ങളിൽ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ടെക്നോളജിയുടെ പിതാവായി അറിയപ്പെടുന്നത്. ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ?
നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ വഴിയില്ല, ഞാൻ പറഞ്ഞു തരാം. ട്യൂറിംഗ് ഒരിക്കൽ പറഞ്ഞിരുന്നു, ഒരു കമ്പ്യൂട്ടർ ഏറ്റവും സഫലമാവുന്നത് ആ കമ്പ്യൂട്ടറിന് ഒരു സംഭാഷണത്തിലൂടെ ഒരു മനുഷ്യന് ആ കമ്പ്യൂട്ടർ ഒരു മനുഷ്യനാണെന്ന് തോന്നിക്കാൻ കഴിഞ്ഞാൽ ആ കമ്പ്യൂട്ടർ ഏറ്റവും സഫലമാണ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ കാര്യവും ചെയ്യാൻ അതിന് കഴിയും. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ അതിന് പ്രവർത്തിക്കാൻ കഴിയും എന്നർത്ഥം. ഇങ്ങനെ ഉള്ള കമ്പ്യൂട്ടറുകളെ മുഴുവൻ ടെസ്റ്റ് ചെയ്ത് അവയ്ക്ക് ശരിക്കും ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നോ, അവ ശരിക്കും ഇതിന് കൊള്ളുന്നവയാണോ, അവയ്ക്ക് മനുഷ്യന്മാരെ കബളിപ്പിക്കാൻ കേൾപ്പുണ്ടോ എന്ന് നോക്കി കമ്പ്യൂട്ടറുകളെ ഗ്രേഡ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ട്യൂറിംഗ് ടെസ്റ്റ്. മാത്രവുമല്ല, ട്യൂറിംഗിൻ്റെ അതിലും അത്ഭുതകരമായ ഒരു കണ്ടുപിടുത്തമാണ് UTM, യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ. ഇത് ഒരു തരം കമ്പ്യൂട്ടറാണ്. ഈ കമ്പ്യൂട്ടറിന് ലോകത്തിലുള്ള എല്ലാ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസും ഒരേ സമയം ചെയ്യാൻ സാധിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങൾക്ക് പ്രശസ്തമാണ് നമ്മളുടെ ഈ അലൻ ട്യൂറിംഗ്. ഇദ്ദേഹത്തെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള മാധ്യമങ്ങളിൽ നിന്ന് വിവരങ്ങൾ കിട്ടും. നിങ്ങൾക്ക് തോന്നിയിരുന്നു ഇദ്ദേഹത്തെ കൊണ്ട് ലോകത്തിന് എന്ത് പ്രയോജനമുണ്ടായെന്ന്? ഇദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധം കാരണം ഇനിയും നിരവധി ജീവനുകൾ മുടങ്ങിപ്പോയേനെ. അതിനുമാത്രം പ്രശസ്തനായ ഈ വ്യക്തി വെറും 41 വയസ്സിൽ അന്തരിക്കുകയാണ് ചെയ്തത്. ഇദ്ദേഹത്തെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഒരുപാട് മാധ്യമങ്ങളിലൂടെ കടന്നു പോകാം. ഇദ്ദേഹത്തെ പറ്റി നിങ്ങൾക്ക് എന്ത് മനസ്സിലായി കൂട്ടുകാരെ? നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിച്ചോളൂ.